ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു തോടുണ്ട്. അപ്പോൾ തോട്ടിൽ നിന്ന് പോയിട്ട് ഏട്ടനും ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ കൂടി പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ മിക്സഡ് മീനാണ് കേട്ടോ. ഒരു ഇന്ന മീനൊന്നുമില്ല, കുറേ തരം മീനുകളുണ്ട് അതിൽ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു മീൻ പുളി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ അമ്മയുടെ മീൻ പുളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ ചട്ടിയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ്. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് സവാള, അപ്പോൾ ഒരു സവാളയൊക്കെ മതിയായിരിക്കും. സവാള കൂടിപ്പോയാൽ ഒരു മധുരം വരും. അപ്പോൾ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ആവശ്യത്തിന് ഇടാം കേട്ടോ. ഇവിടെ മുളകൊക്കെ നല്ല കൂടുതലായ കാരണം കുറച്ച് കൂടുതൽ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ, വാളം പുളി പിഴിഞ്ഞ് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ തക്കാളി, പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എരിവ് കൂടുതലായ കാരണം കുറച്ച് ചീനമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട്, ഇപ്പോൾ തീ ഓഫാണ്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാതും കൂടി ഞെരടി പിഴിഞ്ഞ് അങ്ങോട്ട് മിക്സ് ആക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് തീ ഓൺ ആക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറിയുടെ തിക്ക് എത്രമാത്രം വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. വേവിച്ചിട്ട് നമ്മൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ മീൻ നന്നായിട്ട് ക്ലീനൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് നമ്മൾ മീനൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ മീൻകറി ഏകദേശം റെഡിയാവും. നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മീനിനെ തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. മീൻ വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. സമയം കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില എത്ര ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ആ ഒരു ഫ്ലേവർ വരുമ്പോൾ മീനൊക്കെ വെന്തു. അപ്പോൾ നമുക്കിനി ഒന്ന് വറുത്തിടണം. നമുക്കൊരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയാണ്, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ മീൻ പുളി റെഡിയാണ്. അപ്പോൾ ചോറ് കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.